നാളെ മുതൽ കർശന വാഹന പരിശോധനയ്ക്ക് എം പി ഡി വാഹനത്തിലെ അനധികൃത രൂപമാറ്റം അടക്കം നിയമ പിടികൂടും എറണാകുളത്ത് ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാർ വിളിച്ച മോട്ടോർ വാഹന വകുപ്പ് യോഗത്തിലാണ് തീരുമാനം നൽകും സനൂപ് എന്താണ് ഇപ്പോൾ പരിശോധന കർശനമാക്കാനുള്ള നീക്കത്തിന് കാരണം ഏതൊക്കെ രീതിയിലായിരിക്കും പരിശോധന സൈഫുദ്ദീൻ ഇന്ന് മോട്ടോർ വാഹന വകുപ്പിലെ മുഴുവൻ ഉദ്യോഗസ്ഥരുമായിട്ട് മന്ത്രി കെ ബി ഗണേഷ് കുമാർ ചർച്ച നടത്തിയിരുന്നു ആദ്യമായിട്ടാണ് മുഴുവൻ ഉദ്യോഗസ്ഥരെയും ഒരുമിച്ച് മന്ത്രി ഒരു യോഗം വിളിക്കുന്നതിൽ പ്രധാനമായിട്ടും എടുത്ത തീരുമാനം എൻഫോഴ്സ്മെന്റ് പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുക എന്നുള്ളതാണ് ഒരു വിട്ടുവീഴ്ചയും നിയമം ലംഘിക്കുന്നവരെ പിടികൂടുന്നതിൽ വേണ്ട എന്നുള്ള തീരുമാനത്തിൽ തന്നെയാണ് മന്ത്രി എത്തിയത് ആ നിർദ്ദേശമാണ് ഉദ്യോഗസ്ഥർക്ക് നൽകിയിട്ടുള്ളത് നാളെ മുതൽ തന്നെ കർശനമായിട്ടുള്ള പരിശോധന നടത്താനാണ് മന്ത്രിയുടെ നിർദ്ദേശം ഇതിന്റെ അടിസ്ഥാനത്തിൽ പ്രധാനമായിട്ടും നാളത്തെ പരിശോധന അനധികൃത രൂപമാറ്റം ആണ് ബസ്സുകൾ അതുപോലെ തന്നെ ടിപ്പർ മറ്റു വാഹനങ്ങളിലൊക്കെ അമിത പ്രകാശം ഉള്ള ലൈറ്റുകൾ മറ്റുമൊക്കെ ഘടിപ്പിക്കുന്നുണ്ട് എൽ ഇ ഡി ഘടിപ്പിക്കുന്നുണ്ട് അത്തരത്തിലുള്ള രൂപമാറ്റം എല്ലാം തന്നെ പിടികൂടാൻ വേണ്ടിയുള്ള നിർദ്ദേശം മോട്ടോർ വാഹന ഉദ്യോഗസ്ഥർക്ക് നൽകിയിട്ടുണ്ട് അതുപോലെ തന്നെ സംസ്ഥാനത്ത് പലയിടത്തും ഓടുന്ന ടിപ്പറുകളിൽ അതുപോലെ തന്നെ സ്വകാര്യ ബസ്സുകളിലടക്കം സ്പീഡ് ഗവർണർ അഴിച്ച നിലയിലാണ് അത്തരത്തിൽ പിടികൂടുന്ന വാഹനം എവിടെ വെച്ചാണോ ആ വാഹനം പിടികൂടുന്നത് ആ സ്ഥലത്ത് വെച്ച് തന്നെ അത് പൂർവസ്ഥിതിയിലാക്കിയ ശേഷം മാത്രം വാഹനം വിട്ടുകൊടുത്താൽ മതിയെന്ന് മന്ത്രി നിർദ്ദേശിച്ചിട്ടുണ്ട് പിഴ ഈടാക്കുന്നതിനോടൊപ്പം തന്നെയാണ് അവിടെ വെച്ച് തന്നെ ശരിയാക്കാൻ വേണ്ട നിർദ്ദേശം നൽകിയിട്ടുള്ളത് അതുപോലെ ചില ഗുഡ്സ് വാഹനങ്ങളൊക്കെ തന്നെ നമ്പർ പ്ലേറ്റ് മറച്ചുകൊണ്ട് ഗ്രില്ലുകൾ സ്ഥാപിച്ചിട്ടുണ്ട് ആ ഗ്രില്ലുകളൊക്കെ അഴിച്ചുമാറ്റണം അവർക്കെതിരെയും കർശനമായിട്ടുള്ള നടപടി സ്വീകരിക്കണമെന്ന് ഗതാഗത മന്ത്രി നിർദ്ദേശം നൽകിയിട്ടുണ്ട് അതിനോടൊപ്പം തന്നെ ഈ വാഹനം ഓടിച്ച് അപകടം വരുത്തുന്ന ഡ്രൈവർമാർക്ക് സസ്പെൻഷൻ ലഭിക്കുന്നുണ്ട് അത് മൂന്ന് മാസമോ ആറുമാസമോ ഒക്കെ ആയിരിക്കും ഈ സസ്പെൻഷന്റെ കാലാവധി ഇനി അവർക്ക് ഈ സസ്പെൻഷൻ മാറ്റി അവരുടെ ലൈസൻസ് പുതുക്കി നൽകണമെങ്കിൽ കർശനമായിട്ടുള്ള നിബന്ധനകൾ മന്ത്രി മുന്നോട്ട് വെച്ചിട്ടുണ്ട് അതിലൊന്ന് കോഴിക്കോട് കെ എസ് ആർ ടി സിയുടെ കീഴിലുള്ള കോഴിക്കോടുള്ള ഐ ഡി ടി ആർ സ്ഥാപനത്തിൽ അഞ്ച് ദിവസത്തെ കോഴ്സ് വിജയകരമായി പൂർത്തിയാക്കിയാൽ മാത്രമേ ഈ സസ്പെൻഷൻ പുതുക്കി നൽകാൻ പാടുള്ളൂ എന്ന് ഗതാഗത മന്ത്രി നിർദ്ദേശം നൽകിയിട്ടുണ്ട് അതിനോടൊപ്പം തന്നെ എല്ലാ ബുധനാഴ്ചയും വൈകുന്നേരം മൂന്നരയ്ക്ക് ഇത്തരത്തിൽ ജോയിൻറ് ആർ ടി ഒ വരെയുള്ള ഉദ്യോഗസ്ഥരുടെ മീറ്റിംഗ് വിളിച്ചു ചേർത്ത് ഇതിൻ്റെയൊക്കെ പ്രധാനപ്പെട്ട മുന്നൊരുക്കങ്ങൾ അതുപോലെ തന്നെ നടത്തിയിട്ടുള്ള പരിശോധനയും മറ്റുമൊക്കെ വിവരങ്ങൾ അവലോകനം ചെയ്യാനും മന്ത്രി തീരുമാനിച്ചിട്ടുണ്ട് ി ആർ ബി എസ് അനൂബാണ് വിശദാംശങ്ങൾ നൽകിയത്